നമസ്കാരം ക്രിസ്തുമസ് ഇയർ ആഘോഷങ്ങൾ തുടങ്ങുകയാണ് അതുകൊണ്ടുതന്നെ കോവിഡ് വ്യാപനം കൂടാനുള്ള സാഹചര്യം നിലവിലുണ്ട് കർണാടകയടക്കം രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി കഴിഞ്ഞു ഈ സമയത്ത് കേരളം എങ്ങനെയാണ് ഇവയെ നേരിടാൻ പോകുന്നത് ഈ ആഘോഷ വേളകളെ സുഖമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ബാറുകളടക്കം കഴിഞ്ഞ ദിവസം തുറന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കർശന നിയന്ത്രണങ്ങൾ എങ്ങനെ നടപ്പിലാക്കും എങ്ങനെയായിരിക്കും ജനങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള അനുമതി എല്ലാം വിശദമായി തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിർദ്ദേശവും പുറപ്പെടുവിച്ചു കഴിഞ്ഞു കോവിഡ് വ്യാപനം കൂടി നിൽക്കുന്ന സാഹചര്യത്തിലും ജനിതക വകഭേദം വന്ന വൈറസിന്റെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലും വരുന്ന ക്രിസ്മസ് പുതുവത്സരാഘോഷ വേളകളിൽ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകത ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേരളത്തിൽ കോവിഡ് വ്യാപനം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ നടന്നത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളിൽ വലിയ ആൾക്കൂട്ടമാണ് ഉണ്ടായത് ഒക്ടോബർ മാസത്തിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം തൊണ്ണൂറ്റി അയ്യായിരത്തിന് മുകളിലായി എങ്കിലും ഡിസംബർ പതിനാലോടുകൂടി ചികിത്സയിലുള്ളവരുടെ എണ്ണം അൻപത്തി ഏഴായിരമായി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി രോഗവ്യാപന സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോവിഡിന്റെ വ്യാപനം വീണ്ടും കൂടി വരുന്നുണ്ട് അതിനുള്ള സാധ്യത മുന്നിൽ തെളിയുന്നുമുണ്ട് രോഗം ബാധിക്കുന്നവരുടെ പ്രതിദിന എണ്ണവും ചികിത്സയിലുള്ളവരുടെ എണ്ണവും കൂടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതിനാൽ തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് മതപരമായ ചടങ്ങുകൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നാണ് ആരോഗ്യ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് ഓണം കഴിഞ്ഞപ്പോൾ കോവിഡ് ബാധിതരുടെ എണ്ണത്തിലുള്ള വർദ്ധനവ് നാം കണ്ടു അത് ഇനിയും ആവർത്തിക്കാൻ പാടില്ല അതിൽ അതുകൊണ്ട് തന്നെ ആരിൽ നിന്നും രോഗം പകരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും മാസ്ക് കൃത്യമായി ധരിക്കണം ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുകയോ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുകയോ വേണം ഇതോടൊപ്പം തന്നെ സാമൂഹിക അകലവും പാലിക്കണം തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരും പ്രവർത്തകരും ഇടപഴകിയവരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇക്കാര്യങ്ങൾ പനി തൊണ്ടവേദന ജലദോഷം തുടങ്ങിയ ഏത് രോഗ ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ പോലും നിസ്സാരമായി കാണരുത് അവർ ഈ സഞ്ജീവനിയുടെയോ ദിശ ഒന്ന് പൂജ്യം അഞ്ച് ആറിൻ സേവനം തേടേണ്ടതാണ് ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം കോവിഡ് ടെസ്റ്റ് നടത്തി തങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം പകരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുമാണ് ആൾക്കൂട്ടങ്ങൾ പരമാവധി ഒഴിവാക്കണം പൊതു ഇടങ്ങളിലെ ആഘോഷ പരിപാടികൾ കഴിവതും ഒഴിവാക്കണം പൊതുസ്ഥലങ്ങളിൽ മൂന്ന് ലെയറുകളുള്ള കോട്ടൺ മാസ്കോ എൻ മാസ്കോ ഉപയോഗിക്കണം കടകളിലും മറ്റ് പൊതു സ്ഥാപനങ്ങളിലും സന്ദർശിക്കുന്നവരെ സാമൂഹിക അകലം പാലിക്കുന്നതിനും കൈകൾ ഇടക്കിടയ്ക്ക് സാനിറ്റൈസർ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുന്നതിനും ശ്രദ്ധിക്കുകയും വേണം പ്രത്യേകിച്ച് പൊതു ഇടങ്ങളിൽ സ്പർശിച്ചതിനു ശേഷം കൈകൾ അണുവിമുക്തമാക്കാതെ മുഖത്ത് സ്പർശിക്കാൻ പാടില്ല മാസ്ക് താഴ്ത്തി വെച്ചിട്ട് സംസാരിക്കുന്നത് ഒഴിവാക്കുകയും വേണം മാസ്ക് ധരിച്ച അതിനുശേഷം അതിന്റെ പുറത്ത് സ്പർശിക്കാനോ താടിയിലേക്ക് താഴ്ത്തി വെക്കാനോ പാടുള്ളതല്ല ക്രിസ്മസ് പുതുവത്സര വേളകളിൽ വീടുകളിൽ സന്ദർശകരെ പരമാവധി കുറയ്ക്കേണ്ടതുമാണ് ഹൃദ്രോഗം വൃക്ക രോഗം തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾ ഉള്ളവരും വയസ്സായവരും വീടുകളിൽ കഴിയുകയാണ് എങ്കിലും സന്ദർശകർ വരുമ്പോൾ കൃത്യമായി മാസ്ക് ധരിക്കേണ്ടതാണ് അവരുമായോ കുട്ടികളുമായോ അടുത്തിടപഴകരുത് വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർ ഏഴു ദിവസത്തിൽ കൂടുതൽ കേരളത്തിൽ താമസിക്കുന്നുണ്ട് എങ്കിൽ കോവിഡ് ടെസ്റ്റിന് വിധേയമാകേണ്ടതുമാണ് പനി ചുമ തൊണ്ടവേദന തുടങ്ങി കോവിഡിന് സമാനമായ രോഗലക്ഷണങ്ങളുള്ളവര് മറ്റുള്ളവരുമായി ഇടപഴകാതെ സൂക്ഷിക്കേണ്ടതുമാണ്